പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചാണ്. അത് കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബഡ്ജറ്റ് ലൈനാണ്. ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് ഒരു കൺസ്യൂമറിന് അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻകം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന രണ്ട് കമ്മോഡിറ്റിയുടെ ഡിഫറൻറ്റ് കോമ്പിനേഷനുകൾ കൂടിച്ചേർന്നതാണ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ ഷോസ് ആൾ ദോസ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ദ കൺസ്യൂമർ ക്യാൻ ബൈ ബൈ സ്പെൻഡിങ് ഇസ് ഗിവൺ മണി ഇൻ ദം ഓൺ ദ ടു ഗുഡ്സ് അറ്റ് ദെയർ ഗിവൺ പ്രൈസ്. ഓക്കെ, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ദ കൺസ്യൂമർ ക്യാൻ ബൈ, കൺസ്യൂമർ വാങ്ങാൻ കഴിയുന്ന, ബൈ സ്പെൻഡിങ് ഇസ് ഗിവൺ മണി ഇൻകം ഓൺ ദ ടു ഗുഡ്സ് അറ്റ് ദെയർ ഗിവൺ പ്രൈസ്. ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഇസ് ദ റേഷ്യോ ഓഫ് പ്രൈസസ് ഓഫ് ടു കമോഡിറ്റി. രണ്ട് കമോഡിറ്റിയുടെ പ്രൈസിൻ്റെ റേഷ്യോ ആണ് ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്. പി എക്സ് ഡിവൈഡഡ് ബൈ പി വൈ, പി എക്സ് ഇസ് ദ പ്രൈസ് ഓഫ് എക്സ്, പി വൈ ഇസ് ദ പ്രൈസ് ഓഫ് വൈ. ഇനി ഇൻകം 100 രൂപ, പ്രൈസ് ഓഫ് എക്സ് ഗുഡ് 20 RS, പ്രൈസ് ഓഫ് വൈ ഗുഡ് 10 RS. എക്സ് ക്ലോത്തും വൈ ഷൂസും ആണെങ്കിൽ, ഇഫ് ആൾ ഇൻകം സ്പെൻഡ് ഓൺ ക്ലോത്ത്, 5 യൂണിറ്റ് ഓഫ് ക്ലോത്ത് ക്യാൻ ബി ബോട്ട്. എല്ലാ പൈസയും 100 രൂപയും ചിലവഴിച്ചാൽ 5 ക്ലോത്ത് വാങ്ങാൻ സാധിക്കും. ഈ ഷൂസിനാണ് എല്ലാം സ്പെൻഡ് ചെയ്യണമെങ്കിൽ 10 യൂണിറ്റ് ഓഫ് ഷൂസ് വാങ്ങാൻ സാധിക്കും. കൺസ്യൂമർ ക്യാൻ ബൈ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്ലോത്ത് ആൻഡ് ഷൂസ്. ഏതെങ്കിലും ഒന്നാണെങ്കിൽ ക്ലോത്ത് 5ഉം ഷൂസ് 10ഉം ആണെങ്കിൽ, രണ്ടും കൂടി ആകുമ്പോൾ ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ നോക്കാം, 10 ആകുമ്പോൾ ഷൂസ് 10, അപ്പോൾ ക്ലോത്ത് 0, ഷൂസ് 8, അപ്പോൾ ക്ലോത്ത് 1, ഷൂസ് 6, ക്ലോത്ത് 2, ഷൂസ് 4, ക്ലോത്ത് 3, ഷൂസ് 2, ക്ലോത്ത് 4. ഓക്കെ, അല്ലെങ്കിൽ 0, 5, ഈ രീതിയിലാണ് വാങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രീതി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു സാധനം ഈ ഇത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ ഡിഫറെൻറ്റ് കോമ്പിനേഷനുകൾ കൂടിച്ചേർന്നതാണ് എന്ത് ബഡ്ജറ്റ് ലൈൻ. അത് കൂടിച്ചേർന്ന് വരയ്ക്കുന്നതിന് എന്ത് പറയുക, ബഡ്ജറ്റ് ലൈൻ. ഈ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയാം. ഇനി ചേഞ്ച് ഇൻ ഇൻകം പ്രൈസ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ. ഇൻകം ചേഞ്ച് ചെയ്യുമ്പോഴും പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോഴും ബഡ്ജറ്റ് ലൈനിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. ചേഞ്ച് ഇൻ ഇൻകം, വെൻ ഓൺലി ദ കൺസ്യൂമർ ഇൻകം ചേഞ്ച് ദ എഫക്ട് വിൽ ബി പാരലൽ ഷിഫ്റ്റ് ദ ബഡ്ജറ്റ് ലൈൻ. ഇൻകത്തിൽ മാത്രം മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യും, പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യും. ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ റിമെയിൻ അൺചേഞ്ച്, സ്ലോപ്പ് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. വെൻ ഇൻകം ഇൻക്രീസ് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് അപ്വാർഡ് പാരലൽ ടു ദ റൈറ്റ്. ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ അപ്വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും പാരലൽ ടു റൈറ്റ്. ഇൻകം ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ഡൗൺവേർഡ് വെൻ ഇൻകം ഡിക്രീസ്, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബഡ്ജറ്റ് ലൈൻ അടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ നോക്കാം, ബഡ്ജറ്റ് ലൈൻ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ അപ്വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, R V എന്നുള്ളത് R1 V1 ആയി. ഇനി R1 V1 ആണ് ആദ്യത്തെതെങ്കിൽ അടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തതും ഇതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് എക്സ്, എക്സ് എന്ന ഗുഡ്സിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്ത് നേടുക. ഇഫ് ഓൺലി ദ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ചേഞ്ച് ദ വെർട്ടിക്കൽ ഓർ വൈ ഇൻ ഇൻ്റർസെപ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. എക്സ് എന്ന ഗുഡ്സിൻ്റെ പ്രൈസ് മാത്രമാണ് ചേഞ്ച് ചെയ്തതെങ്കിൽ വൈയിൽ മാറ്റം ഉണ്ടാവില്ല, വൈ ഇൻ്റർസെപ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. ഇഫ് പ്രൈസ് എക്സ് ഫാൾ ദ ബഡ്ജറ്റ് ലൈൻ റൊട്ടേറ്റ് അപ്വാർഡ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ്. എക്സിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ബഡ്ജറ്റ് ലൈൻ റൊട്ടേറ്റ് അപ്വാർഡ്ക്ക് റൊട്ടേറ്റ് ചെയ്യും ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ്. ബട്ട് ദ ബഡ്ജറ്റ് ലൈൻ വിൽ റൊട്ടേറ്റ് ഡൗൺവാർഡ് വെൻ ദ പ്രൈസ് ഓഫ് എക്സ് ഇൻക്രീസ്. എക്സ് ഇൻക്രീസ്, എക്സ് എന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഡൗൺവാർഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഹെർ ദോ ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് റിമെയിൻ ദ സെയിം, ദ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ചസ്. ഇവിടെ നോക്കാം, BL ആണ് ആദ്യത്തെ ബഡ്ജറ്റ് ലൈന്, പ്രൈസ് ഓഫ് എക്സ് കുറഞ്ഞു, അപ്പോൾ BL1 എന്ന് അപ്വാർഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. പ്രൈസ് ഓഫ് എക്സ് കൂടി, അപ്പോൾ ഡൗൺവാർഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തു, BL11ലേക്ക് റൊട്ടേറ്റ് ചെയ്തു. ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് വൈ, വൈൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, എക്സ് ഇൻ്റർസെപ്റ്റ് വിൽ ബി സെയിം. ഇവിടെ നോക്കുക, ആദ്യത്തേൽ വൈ ഇൻ്റർസെപ്റ്റ്, ബി എത്ത പോയിന്റിൽ ഒരു മാറ്റവും ഇല്ല, അതുകൊണ്ടാണ് വൈ ഇൻ്റർസെപ്റ്റ് റിമെയിൻ സെയിം എന്ന് പറയുന്നത്. ഇവിടെ വൈയിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ ഇതിൽ, ഗുഡ് വൈൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമോ. അറ്റ് ദ സെയിം ടൈം ബഡ്ജറ്റ് ലൈൻ വിൽ റൊട്ടേറ്റ് അപ്വാർഡ് ഈ പ്രൈസ് ഓഫ് വൈ ഫാൾസ് ആൻഡ് ഡൗൺവാർഡ് ഈ പ്രൈസ് ഓഫ് വൈ റൈസസ്. പ്രൈസ് ഓഫ് വൈ ഫാൾ ചെയ്താൽ അപ്വാർഡിലേക്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അതാണ് LB എന്നുള്ളത് LB- ആയിട്ട് മാറിയത്. ഓക്കെ, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഇനി പ്രൈസ് കൂടിക്കഴിഞ്ഞാലോ ഡൗൺവാർഡിലേക്ക് LB" ആയിട്ട് ചേഞ്ച് ചെയ്തത്. ഓക്കെ, ഇതോടുകൂടി ബഡ്ജറ്റ് ലൈന് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ.